നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ഡിസംബർ 30 കടന്നു വരുമ്പോൾ മരണം മുന്നിൽ കണ്ടിട്ടും തൂക്കുകയർ മുന്നിൽ കണ്ടിട്ടും ചിരിച്ചുകൊണ്ടിരുന്ന സദ്ദാം ഹുസൈനെ ഓർത്തുപോകും. വ്യക്തിപരമായ ജീവിതത്തിൽ പല തെറ്റുകൾ സംഭവിച്ചിരിക്കാം, എന്നാൽ സദ്ദാം ഒരു ധീരനായിരുന്നു എന്നതിൽ ശത്രുക്കൾ പോലും സമ്മതിക്കുകയാണ്. സദ്ദാമിന്റെ മരണസമയം വളരെ നന്നായിരുന്നു. പരിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കഴുമരത്തിൽ വെച്ച് കെലിമ ഉറക്കെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അദ്ദേഹം ലോകത്തിനു മുന്നിൽ മരണപ്പെടുന്നത്, രക്തസാക്ഷിയാകുന്നത്. ലോകം മുഴുവനും ആ വീഡിയോ നിരീക്ഷിച്ചതാണ്. സദ്ദാം ഇറാഖിന് ചെയ്ത ഏറ്റവും വലിയ ഒരു നന്മയാണ് അദ്ദേഹത്തിന്റെ മരണം വരെ ഇറാഖിനെ അമേരിക്കക്ക് തീറെഴുതി കൊടുത്തിട്ടില്ല. അമേരിക്കയുടെ പേടി സ്വപ്നമായിരുന്നു സദ്ദാം ഹുസൈൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷമാണ് അമേരിക്കൻ പിശാചുക്കൾ ഇറാഖിൽ കാട്ടാള നൃത്തം ചവിട്ടിയത്. ധീരതയും കരുത്തും ഒക്കെ ഒരു സത്യവിശ്വാസിയുടെ മൂലധനമാണ്. ഭീരുത്വം ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും യോജിക്കുകയില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസിദ്ധമായ ദുആയിൽ പെട്ടതാണ് വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. അല്ലാഹുവേ, ലുബ്ധതയിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. സഹാബാക്കളും ധീരതയുടെ പര്യായങ്ങളായിരുന്നു. കഴുമരത്തിന്റെ ചുവട്ടിൽ നിർത്തിയിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ശത്രുക്കൾ ആക്രോശിക്കുമ്പോൾ അണുകിട പിന്മാറാതെ സത്യത്തിന്റെ പാതയിൽ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഉറച്ചു നിന്നു. അമേരിക്ക ഒടുവിൽ സദ്ദാം ഹുസൈനോട് മാപ്പു പറഞ്ഞ് രംഗം സദ്ദാമാണ് ശരിയെന്ന് അവർ തിരുത്തി പറയേണ്ടി വന്നു. ധീരനായിരുന്നു സദ്ദാം, ധീരതയുടെ ആൾ രൂപമായിരുന്നു അദ്ദേഹം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭീരുത്വത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അന്തത്ത്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.